നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ വീഡിയോ ആയിട്ട് വന്നില്ല കേട്ടോ. ഒത്തിരി പേര് വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ശുഭേ വീഡിയോ എന്താ ഇടാത്തെ, വീഡിയോ എന്താ ഇടാത്തെ, പറഞ്ഞു തന്നെ എന്തെങ്കിലും പറയാന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാനായിട്ട് ഒട്ടും സമയം കിട്ടിയില്ല, അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കുറേ അധികം പെൻഡിങ് വന്ന് കിടപ്പുണ്ട്. അത് എന്തായാലും ഇന്നും കൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്യും. ഇന്നലെ വൈകിട്ടും കുറേ കൊറിയറിൽ വിട്ടിട്ടുണ്ട്, ഇന്ന് രാവിലെയും കുറേ വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കൊണ്ടുപോയി കുറച്ച് അപ്പം ഉണ്ടല്ലോ, ഇന്നിപ്പം എന്നാൽ ഒരു കുറച്ച് അധികം അങ്ങ് ഇട്ടങ്ങ് കുറേ തീർത്തേക്കാന്ന് കരുതി. നമ്മുടെ ഒട്ടിക്കുന്ന ടേപ്പ് രണ്ടെണ്ണം കൂടെ ഇവിടെ ഇരിപ്പുണ്ടെന്നാണ് ഓർത്തെ. അപ്പം നോക്കിയപ്പം ഭയങ്കര മഴയും വന്നു, അപ്പോൾ ഞാൻ മഴയ്ക്ക് മുമ്പായിട്ട് ഉള്ളത് കൊണ്ട് കൊറിയർ ഓഫീസിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഈ പാലുണ്ണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കുറേ പേരുടെ കുറേ അധികം ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലതുപോലെ പാലുണ്ണി പോകുന്നുണ്ടെന്ന് ഇപ്പം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഫസ്റ്റാണ് പറഞ്ഞ ചേച്ചി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ചേച്ചി പറഞ്ഞു, പിന്നെ വേറെ രണ്ട് പേരിനോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഞാൻ അങ്ങനെ നമുക്ക് നമ്മൾ എന്നാലും എനിക്കറിയായിരുന്നു, ആരും കള്ളം പറയത്തില്ല എങ്കിലും ഞാനത് വീഡിയോ ഇട്ടതിന് ശേഷം ഓരോരുത്തർ പേഴ്സണലിയും വന്ന് പറയുന്നുണ്ട്, നമ്മുടെ വീഡിയോയുടെ അടിയിലും വന്ന് പറയുന്നുണ്ട് അല്ലേ, പാലുണ്ണിയും പോകുന്നുണ്ട്, പിന്നെ മുഖത്ത് നല്ല ശോഭയുണ്ടാകുന്നുണ്ട്, മുഖത്ത് നല്ല സൗന്ദര്യം വരുന്നുണ്ട്, കറുത്തപ്പാട് പോകുന്നുണ്ട്. വാങ്ങിച്ചവർ ഒത്തിരിയും പേര് എൻ്റെ വാട്സപ്പിൽ വന്ന് ഇതെല്ലാം പറയുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇട്. അപ്പം കുറേ ആൾക്കാർക്ക് യൂട്യൂബിൻ്റെ അടിയിൽ കമൻ്റ് ഇടാൻ അറിയത്തില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ പേര് കാണുമെന്നോ അങ്ങനെ വല്ലതും എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഒത്തിരി ആൾക്കാരെയാണ് നമ്മുടെ ഓയിലിനെ പറ്റി എനിക്ക് വാട്സപ്പിൽ വന്ന് എന്നോട് രഹസ്യമായിട്ടെല്ലാം പറയുന്നുണ്ട് കേട്ടോ. വാങ്ങിച്ചവർ തന്നെ പിന്നെയും വന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം കുറച്ചൊന്ന് പെൻഡിങ് ആയിപ്പോയി. ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് പറയുക കേട്ടോ, നിങ്ങൾക്കത് എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഗൂഗിൾ പേയിലൊരു നമ്പരിലിടും, വാട്സപ്പിൽ ഒരു നമ്പരിലിടും, അങ്ങനെ ഈ രണ്ട് നമ്പരും കൂടെ നമുക്ക് കൺഫ്യൂഷൻ ആകുമ്പോഴത്തേനും അങ്ങനെ കുറച്ച് പേരുടെ തരാനുണ്ട്. അപ്പം ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വിളിക്കണ്ട, വാട്സപ്പിൽ വന്നങ്ങ് പറഞ്ഞാൽ മതി ഓയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും അത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു രവികുമാർ എന്ന് പറഞ്ഞ ഒരാൾ ഒന്നാം തീയതി എങ്ങാണ്ട് ഇട്ടതാണ് കേട്ടോ. അതെനിക്ക് ഇതുവരെയും എനിക്ക് ആ ഒരു അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അത് ആരെങ്കിലും അത് നമ്മളെ കാണുന്നവരാണെങ്കിൽ, കാണുന്നവരാണ് അങ്ങനെ എന്നോടൊന്ന് അഡ്രസ്സുമായിട്ട് വാട്സപ്പിൽ വരണം കേട്ടോ. പിന്നെന്താ ഓയിലിനെ പറ്റി പറയാനുള്ളത്, പിന്നെ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പ് ഈ ഓയിൽ തേച്ചാൽ മാറുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും മാറും, അത് തീർച്ചയായിട്ടും മാറിയിരിക്കും. പക്ഷേ അതിന് വേറൊരു പ്രോസസ്സിങ് കൂടെ ഉണ്ട്. നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഒന്ന് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് വരുത്തിയിട്ട് വേണം. അത് വേറൊരു കാര്യം കൂടെ അവിടെ തേച്ചാൽ ഒരു 10 ദിവസം കൊണ്ട് നിങ്ങളുടെ കണ്ണിനടിയിലെ കറുപ്പ് മാറിയിരിക്കും. ഞാൻ വേറൊരാളിൽ പരീക്ഷിച്ചിട്ട് ആൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ശുഭേ പൂർണ്ണമായിട്ടും മാറി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് നോക്കണം, ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ ചെയ്ത് നോക്കി, ഇപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഓയില്, പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓയില്, നമ്മുടെ ഈ കാണിക്കുന്ന ഓയില് ഇത് എത്രയാണെന്ന്. ഇത് 100 മില്ലി ആകട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തതാണ്, ഇത് കണ്ടോ അടപ്പ് തുറന്നിരിക്കുന്ന കുറച്ച് എടുത്തതാണ്. അപ്പം ഇത് 100 മില്ലിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ണിൻ്റെ അടിയിൽ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓയിൽ ഇല്ലാത്തവർ നമ്മുടെ കോക്കനട്ട് ഓയിലാണെങ്കിലും എടുത്താൽ മതി. കാരണം നമുക്ക് ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ ആ ഒരു ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയാലാണ് കണ്ണിനടിയിലെ കറുപ്പ് പൂർണ്ണമായിട്ടും 10 ദിവസം കൊണ്ട് മാറിയിരിക്കും. നിങ്ങളെല്ലാവരും കണ്ണിനടി കറുപ്പുള്ളവരാണെങ്കിൽ, ഒരുപാട് ആൾക്കാർ കണ്ണിനടി കറുപ്പുണ്ട്, കണ്ണിനടി കറുപ്പുണ്ട്, അതിനായി ഞാൻ മുമ്പ് റെമഡീസ് ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ചോദിക്കുന്നുണ്ട് കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ ഓയിൽ നല്ലതാണോ, നല്ല തീർച്ചയായിട്ടും നല്ലതാണ്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് കഴുത്തിൻ്റെ രണ്ട് സൈഡിൽ കറുപ്പുണ്ടെന്ന്. കഴുത്തിൻ്റെ സൈഡിലെ കറുപ്പും മാറിയിരിക്കും, പക്ഷേ അത് ഒന്ന് ചെയ്തിട്ട് പിന്നെ കുറേ ദിവസം ചെയ്യാമായിരിക്കും. നിങ്ങൾ ഈ ഒരു കുപ്പിയെങ്കിലും മസ്റ്റായിട്ടും എല്ലാ ദിവസവും അതിൻ്റേതായ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം രാവിലെ ഞാൻ പറയുന്ന രാവിലെ ഒരു വെയിൽ ഉദിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു സമയമാണ്, നമ്മളൊന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം കഴുത്തെ കറുപ്പുള്ളവർക്ക്. പിന്നെ ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കണ്ണിനടിയിലെ കറുപ്പ് മാറാനായിട്ടുള്ളതാണ് കേട്ടോ. ഒരു 2-3 തുള്ളി ഇതാ
ഇത്രയും നമ്മുടെ ഓയിൽ എടുത്താൽ മതി. അത് ഇത് ഇതിപ്പോൾ ഫുള്ള് മുഖത്ത് തേക്കാനുള്ള ഓയിലുണ്ട്, കഴുത്തേലും കൂടെ തേക്കാനുള്ള കിട്ടും. ചിലപ്പോൾ ചിലരുടെ സ്കിൻ അനുസരിച്ചിരിക്കും കേട്ടോ, എൻ്റെ സ്കിന്നിന് അങ്ങനെ കിട്ടും. നിങ്ങളുടെ എങ്ങനെയാണ്, കൂടുതൽ ഡ്രൈ ആണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഓയിലിൽ ഇങ്ങനെയൊന്ന് ഈ വിരലും കൊണ്ട് മുക്കിയിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്ത് രണ്ട് കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക, ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. പുറത്തും ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണേ ആദ്യമേ. എന്നിട്ട് ഞാൻ കാണിക്കാം മസാജ് ചെയ്യണ്ടേ. ഇപ്പം നിങ്ങൾ പറയും ചേച്ചിയുടെ കണ്ണിനടി കറുപ്പില്ല എന്ന് പറയും, എൻ്റെ കണ്ണിനടി കറുപ്പില്ല. പക്ഷേ ഇപ്പം എന്തെങ്കിലും വെളുക്കാനുള്ള തേക്കുമ്പം ചെല്ലത്തുങ്ങളുണ്ട്, ചിലരുണ്ട് ഇങ്ങനെ നമ്മളെ അങ്ങ് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് കേൾക്കുകയും അത് ചെയ്ത് നോക്കുകയും അതിൻ്റെ റിസൾട്ട് അറിയുകയും ചെയ്തിട്ട് നമുക്കിട്ടൊരാട്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കണ്ടു, എന്താ സമയം അവരുടെ അങ്ങ് വേസ്റ്റ് ആവുകയാണ്. സമയം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, സമയം വേസ്റ്റ് ആവുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ പൊന്നുമോളെ വന്നിരിക്കുന്നത്? ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ആരും നിർബന്ധിക്കുന്നില്ല. കാണുന്ന എന്തിപ്പം ഞാൻ ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന കേൾക്കാം, എൻ്റെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എൻ്റെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ പറഞ്ഞെന്നോർത്തോണ്ട് ഈ കാണുന്നവർ സ്കിപ്പ് അവരുടെ ഇഷ്ടമാണ്. സ്കിപ്പ് ചെയ്ത് കാണുന്നതും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുന്നതും എല്ലാം അവനവൻ്റെ ഇഷ്ടമാണ് അല്ലേ. നിങ്ങളിപ്പോൾ ഞാനിപ്പം പറയുവാ, അയ്യോ എല്ലാവരും എൻ്റെ ചാനൽ വന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേന്ന് ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്ന കേൾക്കാം. പക്ഷേ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒരു യൂട്യൂബേഴ്സാണ്, നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പറയുക, എൻ്റെ സമയവും എൻ്റെ സൗകര്യവും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ചാനൽ കാണുന്നത്. അല്ലെങ്കിൽ എനിക്കും പക്ഷേ എനിക്ക് ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുടെ പ്രായമുള്ള ചേച്ചിമാരുണ്ട്, കൊച്ചു പിള്ളേരുണ്ട്, ഹോസ്റ്റലിലുള്ള കുറേ പിള്ളേരുണ്ട് എനിക്ക്. അവർ എണ്ണ കൊണ്ടുപോയി ഒരു പിന്നെയും പിന്നെ ഓയിൽ കൊണ്ടുപോകുന്നുണ്ട്, അവർ വൈകുന്നേരമാണ് മുഖത്തിടുന്നത്. അങ്ങനെ ഒരുപാട് അവരൊക്കെ പറഞ്ഞ ചേച്ചി നെവർ മൈൻഡ് നെവർ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്കത് കണ്ടിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു സമയം പോലും വെറുതെ ഇരിക്കാതെ ഞാൻ ഓരോ കാര്യങ്ങൾ അതും എനിക്ക് തോന്നി എനിക്ക് തൃപ്തിയായ കാര്യങ്ങളാണ് അത് നിങ്ങളുടെ അടുത്ത് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇപ്പം ഈ ഓയിലിൻ്റെ ഇത് ഞാൻ സത്യം പറയുവാണെങ്കിൽ ഒരു നല്ലപോലെ മുഖത്ത് കണ്ണിന് ചുറ്റും കറുപ്പുള്ള ഒരു ചേച്ചിക്ക് ഞാൻ പരീക്ഷിക്കാനായിട്ട് ഒരു കുപ്പി എണ്ണയും കൊടുത്തുവിട്ട് പാർലറിൽ വന്നൊരു ചേച്ചിക്ക് കൊടുത്തുവിട്ട് 10 ദിവസം കഴിഞ്ഞ് റിസൾട്ട് ഞാൻ ചോദിച്ചപ്പം ചേച്ചി ഇവിടെ വന്ന് എന്നെ കൊണ്ട കാണിച്ച് അത് നല്ല ഭംഗിയായിട്ടുണ്ട് മുഖം. മുഖം ഭംഗിയായിട്ടുണ്ടെന്നല്ല, ആ ചേച്ചിയുടെ ചിരിച്ചുകൊണ്ടുള്ള നിപ്പായിരുന്നു, അതിൽ ഫുള്ള് കണ്ണിനടിയിലെ കറുപ്പ് മങ്ങിപ്പോയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നത്. അതുപോലെ ഓരോ കാര്യങ്ങളും ഞാൻ സമയമെടുത്തും അതിൻ്റെ കാര്യങ്ങൾ നോക്കിയും അങ്ങനെ എടുത്തും ഒക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ അവതരിപ്പിക്കാൻ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എഴുതിയേക്കുന്നു എല്ലാം നല്ലതാണ്, എല്ലാം ഉപകാരപ്രദമാകുന്നതുമാണ്. അപ്പോൾ എന്താ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ വെറും വിട്ടിയാക്കുകയും ചെയ്യും, അവർക്ക് അവരുടെ കാര്യവും കാണാൻ പറ്റുന്നുണ്ട്. ഇതല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പം എനിക്ക് പക്ഷേ എനിക്ക് കുറേ നല്ല എന്നെ സ്നേഹിക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പേരൊന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. എൻ്റെ ഉള്ളിലുണ്ട് അവരെ, ഞാൻ അവരെ അവരോട് എനിക്ക് ഒരുപാട് സ്നേഹം എനിക്ക് അങ്ങോട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. ഇങ്ങനെയുള്ളവരെന്തിനാണ് വന്നിരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ആയിട്ടുണ്ട് ഒരു ആട്ടുന്ന രീതിയിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുന്നത്? നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് മനസ്സിൽ വെച്ചാൽ പോരെ. നിങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് ചെയ്ത് നോക്കി ഫലവത്തായി എന്ന് പറയുന്നുണ്ട്, എന്നിട്ട് സമയം അവരുടെ വേസ്റ്റായിപ്പോയെന്ന്. ഇത് രണ്ടും കൂടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യനെ വിട്ടിയാക്കുവാണോ? അതിൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ഒരു 100-ൽ ഒരു 1% ആൾക്കാരെ ഉള്ളൂ എൻ്റെ വീഡിയോ. പക്ഷേ എല്ലാവരുടെ വീഡിയോസിനകത്ത് എന്തെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എങ്കിലും ഈ നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ ഇത്രയും കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങൾ, ഞാനിപ്പോൾ ഓയിലാണെങ്കിലും ചുമ്മാതെ ഒരു ഓയിൽ ഒരിക്കലും ഇങ്ങനെ ഈ ഒരു രീതി വരത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് ഇത് എണ്ണ ഉണ്ടാക്കുന്നതിലും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇടുന്ന ഓരോരുത്തരും ഗൂഗിൾ പേ ക്യാഷ് ഇടുമ്പോൾ അത് നോക്കി ഇത് അഡ്രസ്സ് ഇപ്പറേന്ന് നമ്മൾ നോക്കി 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 അത് അഡ്രസ്സ് ഫുൾ എഴുതി അതിൻ്റെ കാര്യങ്ങൾ കൊറിയർ ഓഫീസിൽ ചെല്ലുന്നിടം വരെയുള്ള കാര്യങ്ങൾ നല്ല ടെൻഷനാണ്, നല്ല ടെൻഷനുമാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും. ഓയിലിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, എനിക്ക് ഓയിലിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവും, എനിക്ക് ഓയിൽ 100% അത് വിജയത്തിലെത്തിയിട്ടുണ്ടെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട് ഓയിലിൻ്റെ കാര്യം. അതുപോലെ വാങ്ങിച്ചവർ തന്നെ 5-6 ഓയിലാണ് ഓർഡർ ചെയ്യുന്നത്, ഒരുപാട് സന്തോഷം. ഗുണമില്ലാതെ അതിൻ്റെ ക്വാളിറ്റി ഇല്ലാതെ ഒരു മനുഷ്യർ ഈ കാലത്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അത് കൊള്ളില്ലെങ്കിൽ ആരും ആ വശത്തോട്ട് തിരിഞ്ഞ് നോക്കില്ല, ഉണ്ടോ? അപ്പോൾ അതിൻ്റേതായ ഗുണം ആ ഓയിലിനുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഓയിൽ
ഇത്രയും ഇത്രയും നിങ്ങളെല്ലാവരും പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ മുഖം നല്ല ഇതായി, ശുഭചേച്ചിയുടെ മുഖം പോലെ ആകണം എന്നാണ് എല്ലാവരും അതിനകത്ത് പറയുന്നത്. നിങ്ങളുടെ മുഖമെല്ലാം ഞാൻ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്ത് കാണുക, അല്ലാതെ വേറൊന്നും ഞാൻ രഹസ്യമായിട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഓയില് ഓയില് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, രണ്ട് വിരലയിലും ഇതുപോലെ നമ്മുടെ ഓയിലായി, എന്നിട്ട് അതിങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം ഒരു 10 പ്രാവശ്യം ദാ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം. അത് കണ്ണിൻ്റെ ഒത്തിരി അടിയിലോട്ട് കയറിപ്പോവല്ല, നമുക്ക് അവിടെയൊക്കെ കുഞ്ഞു 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 ഞരമ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് മാറി നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കാം. അപ്പം ഇവിടം വരെ ആയിരിക്കുമല്ലോ കണ്ണിൻ്റെ കറുത്തപ്പാട്, ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ദേ ഇവിടെ ഒരു ഇത്രേ ഭാഗത്ത് ഇവിടം വരെ ആയിരിക്കും ആ കണ്ണിൻ്റെ കറുപ്പ്. അപ്പോൾ നമ്മുടെ ഓയിലും കൊണ്ട് ദാ ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മൂക്കിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ട് നിർത്തുക. പിന്നെ എന്താ ഇങ്ങനെ ഒന്ന് ഇവിടെ കൊണ്ട് നിർത്തുക. പിന്നെ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന്, അതായത് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വേണ്ട, ഇതാ ഇങ്ങനെ മതി. ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ടും നമ്മുടെ കണ്ണിൻ്റെ കുഴിവൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഒത്തിരി പ്രസ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. നമ്മുടെ ഓയിൽ ഇവിടെ ഫുള്ള് നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഓയിലും കൊണ്ട് നല്ലതുപോലെ ഒരു 10 പ്രാവശ്യം ആകുമ്പം തന്നെ അത് ശരിക്കും എല്ലായിടത്തോട്ട് വാങ്ങും കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ഒന്ന് വെക്കുക, റൗണ്ട് മസാജ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനൊപ്പം തന്നെ നല്ലൊരു കളറ് കറുത്തപാട് പോകുന്ന ഒരു ഓയിലും കൂടെ ആകുമ്പോഴത്തേനും രണ്ടിൻ്റെയും കൂടെ ഫലം നമുക്ക് കിട്ടും. ഇതാ ഇങ്ങനെ ഇവിടെ നിർത്തുക. പിന്നെ ഇതാ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊണ്ടുവരിക ഇങ്ങനെ കേട്ടോ. അപ്പം തന്നെ കണ്ണിന് നല്ലൊരു എന്താ പറയുന്നത്, കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് മാറാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഇടുന്ന ഒരു പായ്ക്കും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, മിച്ചമുള്ള എണ്ണ ഞാനിങ്ങനെ തൂത്ത് കൊടുത്താ കേട്ടോ മൂക്കിൻ്റെ രണ്ട് സൈഡിലും. നെഗറ്റീവ് കമൻ്റ് ഒന്നും പറയുന്നില്ല, അതിനകത്ത് അവർ സ്പഷ്ടമായിട്ടും പറയുന്നുണ്ട് നല്ല ഉപകാരപ്രദമായ വീഡിയോസാണ് ഫുള്ള് ചെയ്യുന്നത്, പക്ഷേ സമയം വേസ്റ്റായി പോകുന്നുണ്ടെന്ന്, ഒരുപാട് സമയം പറഞ്ഞ് ഞങ്ങളുടെ സമയം വേസ്റ്റാകുന്നുണ്ടെന്ന്. സമയം വേസ്റ്റാകുന്നവർ എൻ്റെ പൊന്നു മോളെ നമ്മുടെ സമയം കുറവുള്ള ചാനലിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ നോക്കി മുഖത്തൊക്കെ ചെയ്യുക, നമ്മുടെ വീഡിയോ നമ്മുടെ ഇതിൽ നിന്ന് അങ്ങ് സ്കിപ്പായിക്കൂ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നെഗറ്റീവായിട്ട് കമൻ്റ് ഒന്നും ഇതിനകത്ത് വന്നിടണ്ട. അറിയാം എല്ലാ കാര്യങ്ങളും അറിഞ്ഞും എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കിയും എല്ലാ കാര്യങ്ങളും യൂസ്ഫുൾ ആയി കഴിഞ്ഞല്ലേ നമുക്കിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അപ്പം ഞാൻ എന്തെങ്കിലും ഞാൻ പറയണ്ടെന്ന് വീഡിയോയ്ക്കകത്ത് പറയണ്ടെന്ന് കരുതിയതാണ്, ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ 100 പേര് ഇതിനകത്ത് പ്രതികരിക്കാനായിട്ട് വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചതാണ്. നമ്മുടെ ഒരു ഗോപാലപിള്ള ആരോ ഒരാളുണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു ഇതിനകത്ത് നമ്മളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, അയാളുടെ പൊടി പോലും ഇപ്പം കാണാനില്ല, നമ്മുടെ എല്ലാവരുടെ വന്നങ്ങ് പ്രതികരിച്ച്. അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ മാത്രം മതി എനിക്ക്. പിന്നെ എനിക്ക് 100% ഉറപ്പുണ്ട് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക്, അത് ഒരു 1000 ജനങ്ങളല്ല എനിക്ക്, 1000 ഒരു ദിവസം എനിക്ക് വരുന്നത് വാട്സപ്പിൽ, ശുഭചേച്ചി ഞാൻ അങ്ങനെ ചെയ്തു, അല്ലെ ശുഭ ഞാൻ അങ്ങനെ ചെയ്തു, പൊന്നുമോളെ എന്ന് വിളിക്കുന്നവരുണ്ട്, മോളെ എന്ന് വിളിക്കുന്നവരുണ്ട്, പൊന്നെ എന്ന് വിളിക്കുന്നവരുണ്ട്. എനിക്ക് ഒരുപാട് എനിക്ക് സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ട് യൂസ്ഫുള്ളായി. പിന്നെ നമ്മുടെ ഓയില് അതുപോലെ എല്ലാവർക്കും ഇതാകുന്നുണ്ട്, അപ്പോൾ അതുമൊക്കെ വളരെ ഒരുപാട് സന്തോഷം. അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഇത് വിഷമമെന്ന് പറയാൻ പറ്റത്തില്ല, അവരത് മുതലാക്കിക്കൊണ്ടാണ് ആട്ടുന്നത്, അതുകൊണ്ടൊരു ഒരു 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 ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി നമുക്ക് ഇത് ഇട്ടിട്ട് 10 പ്രാവശ്യം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണേ. 5 മിനിറ്റ് ഇതൊന്ന് പിടിക്കട്ടെ, ആ ഓയിലൊന്ന് പിടിച്ചിട്ട് വേണം നമ്മുടെ പായ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്ര നേരം വർത്തമാനം പറഞ്ഞത് കേട്ടോ. അപ്പം ഇനി നമുക്ക് പായ്ക്കിനുള്ള ഞാൻ എടുത്തുകൊണ്ട് വരാം, തൈരും കാപ്പിപ്പൊടിയും ആകട്ടോ, നല്ല കട്ടിയുള്ള കുറച്ച് തൈരും. ഇതിപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ബാക്കി താഴും മുഖത്തും കൂടി ചുമ്മാ അങ്ങ് ഇടുവാകട്ടോ. തൈരും
തൈരും കാപ്പിപ്പൊടി മുഖത്ത് ഫുള്ളിട്ടാലും നല്ലതാകട്ടോ. കറുത്തപാടോ എന്തെങ്കിലും ടാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് പൊക്കോളും. പ്രത്യേകിച്ച് കണ്ണിനടിയിലെ കറുപ്പിന് തൈരും കാപ്പിപ്പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. 10 ദിവസം നിങ്ങൾ ചെയ്യണം. കണ്ണിനടിയിൽ കണ്ണിന് ചുറ്റും കറുപ്പ്, കണ്ണിന് ചുറ്റും കറുപ്പുള്ളവരാണ് ചെയ്യേണ്ടത് കേട്ടോ. കണ്ണിന് ചുറ്റും കറുപ്പുള്ളവരുടെ കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എല്ലാവരും എനിക്ക് ഇനി ഒത്തിരിയും പണികളുണ്ട്. അഡ്രസ്സ് എല്ലാം എനിക്ക് ഇപ്പം ഈ ഒരു ടൈമിൽ ഇപ്പം 7:30 ആയി, 8:30 മുമ്പായിട്ട് എൻ്റെ വീഡിയോ അപ്ലോഡാകും. എന്നിട്ട് ഇനി ആരൊക്കെങ്കിലും ഈ 9, 10, 11, 12, 13, 14, 15 ഇന്നിട്ടവർ വേണ്ട കേട്ടോ. ഈ 13-ാം തീയതി വരെ ഇട്ടവർക്ക് ആർക്കെങ്കിലും ഓയിൽ കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ വരണം കേട്ടോ. വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചി അല്ലെ ശുഭ എനിക്ക് ഓയിൽ കിട്ടിയില്ല അത്രയേ ഒന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അഡ്രസ്സ് തപ്പിപ്പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ഒരു രവി മേനോനുണ്ട് കേട്ടോ. രവി മേനോൻ ഞാൻ തോന്നുന്നു അതെ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് വന്ന്, അത് 2-ാം തീയതി എങ്ങാണ്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് അഡ്രസ്സ് കാണുന്നില്ല, അഡ്രസ്സ് തപ്പിപ്പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് വരിക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുമല്ല, ഇനി ഞാൻ അതെല്ലാം തയ്യാറാക്കി എടുത്തുകൊണ്ട് വരാം. ഞാൻ വന്നിട്ടുണ്ട്, 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഞാൻ കാപ്പിപ്പൊടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കാപ്പിപ്പൊടി എടുത്താൽ മതി. ഇതിലേക്ക് തൈരും കൂടെ പൊട്ടിച്ചൊളിക്കാവേ. ഇതാ തൈരും കാപ്പിപ്പൊടിയും കൂടെ നല്ലതുപോലെ മിക്സ് ആക്കണേ. എന്നിട്ട് ഞാനിപ്പം വെള്ളം കൊണ്ട് തന്നെ അങ്ങ് ഇതാക്കി. ഇതുണ്ടോ കണ്ടോ. ഇനി നമ്മുടെ ഈ ഓയിൽ ഇവിടെ നോട്ടെ. ഓയിൽ ഇപ്പം നല്ലപോലെ അബ്സോർബ് ആയി കാണും, ഇതുണ്ടോ. അപ്പം എന്നാലും കുറച്ചുണ്ട്, അവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ പുറത്തേക്ക് വേണം. 5 മിനിറ്റ് കഴിഞ്ഞ് വേണേ ഇങ്ങനെ നമ്മൾ ഈ തൈരും കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓയിലിൻ്റെ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് കറുപ്പ് നമുക്ക് ഫീൽ ചെയ്യാത്ത. കാപ്പിപ്പൊടി കുറച്ച് കാപ്പിപ്പൊടി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ ഇടുമ്പോൾ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഇവിടെയും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇവിടെ ഇച്ചിരി കട്ടിക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡിലും. പിന്നെ കണ്ണിൻ്റെ കോളയിലും, അതായത് മേൽവശത്തും നമുക്ക് കണ്ണടച്ച് പിടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കട്ടിക്ക് ഇട്ട് കൊടുക്കണേ. ബാക്കിയുള്ളത് ഇതാ കുറച്ച് മിച്ചമുണ്ട്, ഞാനിത് ഫുള്ളിട്ട് കൊടുക്കുവാണേ. അപ്പം കണ്ണിൻ്റെ അടിയിൽ കുറച്ച് കട്ടിക്കിട്ട് കൊടുക്കണം, ബാക്കിയുള്ളതൊക്കെ ഇതാ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ പീലികളൊക്കെ പറ്റിയെന്ന് തോന്നുന്നു, പീലികളൊന്നും പറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പം എൻ്റെ കണ്ണിനടിയിലെ കറുപ്പുള്ള ഒരു തരത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്, കാണിച്ചത് മനസ്സിലായോ. ഇവിടെ ഇങ്ങനെ കട്ടിക്കിട്ട് കൊടുക്കണം, ഇവിടെ രണ്ട് സൈഡിലും കട്ടിക്കിട്ട്, ബാക്കി മിച്ചമുള്ള നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ തീർന്നതുകൊണ്ട് കറക്റ്റ് എടുത്താൽ മതി, ഒത്തിരി എടുത്ത് എന്തിനാ കളയുന്നത്. ഇവിടെ ഇങ്ങനെ മിച്ചമുള്ളത് ഫുള്ള് ബാക്കി ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കണ്ണിനടി കറുപ്പുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണിനടി കറുപ്പുള്ളവർ ചോദിച്ച ഒരുപാട് പേരുണ്ടല്ലോ അറിയാമല്ലോ. അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഒരാളെടുത്ത് പരീക്ഷിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഓയിൽ തേക്കുമ്പോൾ തന്നെ കണ്ണിനടിയിലെ കറുപ്പ് നല്ലപോലെ മാറും. അതിൻ്റെ കൂടെ ഈ ഒരു ഇതും കൂടെ ആകുമ്പോഴത്തേനും കറക്റ്റ് 10 ദിവസം കൊണ്ട് കണ്ണിനടിയിലെ കറുപ്പ് മാറിയിരിക്കും. എല്ലാ ദിവസവും ഒരു 7 മണിയാകുമ്പോൾ, സന്ധ്യ കഴിഞ്ഞിട്ട് ഒരു 7 മണിയാകുമ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഒരു 20 മിനിറ്റ് നേരം മുഖത്ത് വെച്ചുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഓരോ പണി എനിക്ക് ശക്കലം പണിയും കൂടെ ഉണ്ട് അടുക്കളയിൽ, അത് കഴിഞ്ഞിട്ട് എനിക്ക് അഡ്രസ്സ് എഴുതാനിരിക്കണം. അപ്പോൾ
ഞാനിത് കാണിക്കുന്നില്ല നിങ്ങളെ കേട്ടോ, കാണിച്ചിട്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല. പിന്നെ ഇത് ഫുള്ളിലൊരു ബ്രൈറ്റ്നസ് വരും, നല്ല ഗ്ലോ വരും, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. തൈരും കറുപ്പൊടി ഇടുമ്പോൾ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നല്ല 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 വൃത്തിയാകും മുഖം, നല്ലതായിട്ട് ഗ്ലോ വരും. അപ്പോൾ കണ്ണിനടിയിലത്തെ കറുപ്പ് ഒരു ദിവസം കൊണ്ട് കുറച്ച് മാഞ്ഞ പോലെ തോന്നും. പിന്നെ അങ്ങനെ 10 ദിവസം ഇട്ട് കൊടുക്കുക. അപ്പോൾ 20 മിനിറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. ഇനി വാട്സപ്പിൽ വന്നേക്കൽ ചേച്ചി ഇത് എത്ര നേരം വെച്ചുകൊണ്ടിരുന്നിട്ട് ആ ചേച്ചി കഴുകിക്കുന്നൊന്നും ചോദിക്കില്ല. 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാവും. നമ്മുടെ തണുത്ത വെള്ളത്തിൽ തന്നെ നല്ലപോലെ ഒന്ന് ഉരച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ താഴോട്ടൊന്നും തൂത്ത് കരല്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാ മസാജ് ചെയ്യേണ്ട രീതി, അപ്പോൾ അതുപോലെ മസാജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഓയിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 11, 12, 13, 14 ഈ ഇതിൽ അയച്ചവരല്ല പറയേണ്ടത്, ഇതിനു മുമ്പ് അയച്ചിട്ടുള്ളവർ, ഒരു 9-ാം തീയതി മുതലുള്ളവർ, 9-ാം തീയതി 8-ഉം 9-ഉം അങ്ങനെ ആ ഒരു രീതിയിൽ അയച്ചിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, വാട്സപ്പിൽ വന്നിട്ട് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷമമായെങ്കിൽ സോറി കേട്ടോ, എൻ്റെ ഉള്ളിലെ ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ തോന്നുന്നത്. കുറച്ച് അവർക്ക് തോന്നി, നിങ്ങൾക്ക് തോന്നി കാണുമായിരിക്കും അല്ലേ, കുറച്ച് വലിച്ചു നീട്ടിയാൽ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെയേ സംസാരിക്കാൻ അറിയത്തുള്ളൂ. ഞാനിനി എങ്ങനെയാണ് കുറുക്കിക്കലക്കി അങ്ങനെ പറയുന്നത്, എനിക്ക് ആ പഠിച്ചു വരാം, എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇങ്ങനെ ഒരു രീതിയിൽ എന്നിട്ടും നിങ്ങൾ എത്ര പേര് ഓരോ വീഡിയോയും കണ്ടിട്ട് വാട്സപ്പിൽ വരും, ചേച്ചി അത് അങ്ങനാണോ, ഇങ്ങനെയാണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ. അപ്പോൾ എൻ്റെ മനസ്സിലെ വിചാരം എല്ലാവർക്കും മനസ്സിലാകട്ടെ എന്ന് കരുതി കുറച്ച് നീട്ടി അങ്ങ് സംസാരിക്കാമെന്ന് ഉള്ള കരുതി. നിങ്ങൾ പറയുന്ന ഭാഷയല്ല, എനിക്ക് നീട്ടിയാണോ കുറുക്കിയാണോന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങളാണ് അത് നീട്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നത്, ഒരാളെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, വേറെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അപ്പോൾ ഞാനിപ്പം പോവാണ്, നാളെ നമുക്ക് കാണാം. അപ്പോൾ ബൈ.